ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു സ്നാക്സ് ആണ്, പൊട്ടാറ്റോ റിങ്സ്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. അതിലേക്ക് ഉരുളക്കിഴങ്ങ് പിഴിഞ്ഞ് എടുത്തതാണ്, അല്പം ഉപ്പ് ചേർത്തിട്ട് പിഴിഞ്ഞതാണ്. അത് നന്നായിട്ട് ഉടച്ചെടുക്കുക. കട്ടകളൊന്നുമില്ലാതെ നൈസായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. പൊട്ടാറ്റോ നന്നായിട്ട് സ്മാഷ് ചെയ്തത് ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഞാൻ പൊട്ടാറ്റോ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ വരെ ചേർത്തിട്ടുള്ളൂ. 1/2 കപ്പ് കോൺഫ്ലവറും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കുക. അധികം ലൂസില്ലാതെ കുഴച്ചെടുക്കണം, ടൈറ്റ് ഇടുകയാണ് വേണ്ടത്. ഇനി ഒരു കൗണ്ടർ ടോപ്പിൽ അല്പം എണ്ണ തൂവുക. അതിനുശേഷം മാവിൽ നിന്ന് അല്പം എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അതിൽ മേലെ അല്പം കൂടി എണ്ണ തേച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അല്പം കനത്തിൽ വേണം പരത്തിയെടുക്കാൻ കേട്ടോ. എന്നിട്ട് 2 കുപ്പിയുടെ അടുപ്പെടുക്കുക, ഒരു വലുതും ഒരു ചെറുതും എടുക്കണം. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ കുപ്പിയുടെ അടുപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ചെറിയൊരു അടുപ്പെടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഓരോ റിങ്സാക്കി മാറ്റുക. ഇതായതുപോലെ റിങ് ഷേപ്പിൽ ചെയ്തെടുക്കുക. എല്ലാ മാവും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഉണ്ടാക്കി വെച്ച ഓരോ റിങ്സ് ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും. ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു കോല് കൊണ്ട് ഇളക്കി കൊടുത്താൽ അത് വിട്ടു പോകുന്നുള്ളൂ. അല്പം നിറം മാറി വരുന്ന സമയത്ത് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് കോരിയെടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണിത്. സോസിൻ്റെ കൂടെ വിളമ്പാം. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ റിങ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടോ.